ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഞ്ച ബ്ലോഗ്സിന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ, നമ്മുടെ ഡോം ഓഫ് ദി റോക്ക്. ബൈക്കിൽ കാണുന്നുണ്ടോ? കണ്ടോ? ഡോം ഓഫ് ദി റോക്കിൻ്റെ തൊട്ട് മുമ്പിലാണ് അല്ലക്സ നമ്മൾ കണ്ടുണ്ടോ? അവിടെയായിരുന്നു അല്ലക്സ. ഈ ഡോം ഓഫ് ദി റോക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഹൂദർക്കും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. നമ്മളിനി പോകുന്നത് ഡോം ഓഫ് ദി റോക്ക് കാണാനാണ്. ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്നത് ഇതെന്താ, ഇതാണ് അല്ലക്സ. നമ്മളിപ്പോൾ കണ്ടു ആ അല്ലക്സെന്ന് ജസ്റ്റ് തിരിഞ്ഞാൽ ഡോം ഓഫ് ദി റോക്കാണ്. മുസ്ലിംസിന് നിസ്കാരത്തിന് മുമ്പ് ശുദ്ധി വരുത്താനായിട്ടുള്ള ഒരു വാട്ടർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജെറുസലേമിലെ വിഖ്യാതമായ മുസ്ലിം ആരാധനാലയമാണ് ഡോം ഓഫ് ദി റോക്ക്. ഇത് ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ അല്ലക്സ മോസ്കിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. 687-691 കാലത്ത് ഖലീഫ അബ്ദുൽ മാലിക് നിർമ്മിച്ച ഈ ദേവാലയവും അല്ലക്സ മോസ്കും നിലകൊള്ളുന്ന വിശാലമായ കോമ്പൗണ്ടിന് നിരവധി പേരുകളുണ്ട്. ദി ടെമ്പിൾ മൗണ്ട് എന്നാണ് പൊതുവെ പറയുക. ഹീബ്രുവിൽ ഹാർ ഹബൈത്ത് അതായത് മൗണ്ട് ഓഫ് ദി ഹൗസ് എന്നും അറബിയിൽ അൽ ഹറാം അൽ ഷറീഫ് അതായത് ദി നോബിൾ സാങ്ച്വറി എന്നും പറയുന്നു. ഇസ്ലാമിക വാസ്തുവിദ്യയിൽ നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സൃഷ്ടിയാണ് ഡോം ഓഫ് ദി റോക്ക്. ഈ ഡോം ഓഫ് ദി റോക്കിനെയാണ് എല്ലാവരും അല്ലക്സയായി തെറ്റിദ്ധരിക്കുന്നത്. ഡോം ഓഫ് ദി റോക്ക് ഒരു മുസ്ലിം ഷ്രൈൻ അഥവാ ആരാധനാലയമാണ്. അതേസമയം അല്ലക്സ ഒരു മോസ്ക് അഥവാ പള്ളിയാണ്. ആളുകൾ അല്ലക്സയെ ഒരു പ്രത്യേക പള്ളിയായി പരാമർശിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതിനെ ഖിബ്ലി മസ്ജിദ് എന്നാണ് വിളിക്കുന്നത്. ബൈത്തുൽ മഖ്ദിസ് എന്നും അറിയപ്പെടുന്നു. താഴെയുള്ള അല്ലക്സയും മുകളിലുള്ള ഈ ഡോം ഓഫ് ദി റോക്കും തമ്മിൽ സ്ട്രക്ചറിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. മസ്ജിദുൽ അക്സയ്ക്ക് ഈയം നിറമുള്ള താഴികക്കൂടമാണ്. ഡോം ഓഫ് ദി റോക്കിന് സ്വർണ്ണ നിറമുള്ള താഴികക്കൂടമാണ്. നൂറ്റാണ്ടുകളായി ടെമ്പിൾ മൗണ്ടിൽ ആധിപത്യം പുലർത്തുന്ന സ്വർണ്ണ മേൽക്കൂരയുടെ തിളങ്ങുന്ന താഴികക്കൂടമാണ് ജെറുസലേമിൻ്റെ പ്രതീകാത്മക ചിഹ്നം. ജെറുസലേം എന്ന് കേൾക്കുമ്പോഴേ, ഈവൻ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആളുകളുടെയും മനസ്സിൽ വരുന്ന ചിത്രമാണ് ഡോം ഓഫ് ദി റോക്ക്. ഫൗണ്ടേഷൻ സ്റ്റോൺ ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് ഡോം ഓഫ് ദി റോക്ക്. ദേവാലയം പണിത പാറ മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പവിത്രമാണ്. മുമ്പ് ജെറുസലേം ദേവാലയം നിലനിന്നിരുന്ന ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് യഹൂദമതത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ലോകം സൃഷ്ടിക്കപ്പെട്ടതായി യഹൂദന്മാർ വിശ്വസിക്കുന്ന അടിസ്ഥാന ശില കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതായി കരുതപ്പെടുന്നു. അത് ഈ സ്വർണ്ണ മകുടത്തിന് താഴെയുള്ള പാറയാണ്. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കൊടുക്കുവാൻ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് മോറിയാമലയിലെ ഈ പാറയിലായിരുന്നു എന്നാണ് യഹൂദ വിശ്വാസം. ക്രിസ്ത്യാനികൾക്ക് ലൂക്കായുടെ സുശേഷൻ 2:22 വായിക്കുന്ന മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ യേശുവിനെ മാതാപിതാക്കൾ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി എന്നതും ലൂക്കായുടെ സുശേഷൻ 2:41 വായിക്കുന്ന യേശുവിന് 12 വയസ്സായപ്പോൾ മാതാപിതാക്കന്മാർ പതിവ് പോലെ പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയി എന്നതും നടന്നത് ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയത്തിലായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ മുതൽ ഇവിടെ യേശു പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പണം മാറ്റുന്നവരെ ദേവാലയ പരിസരത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്ത യേശു ദേവാലയം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്നും പറഞ്ഞിരുന്നു. 12-ാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗവും കുരിശുയുദ്ധക്കാർ ജെറുസലേമിനെ നിയന്ത്രിച്ചിരുന്നപ്പോൾ ഡോം ഓഫ് ദി റോക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും തിരികെ മക്കയിലേക്കും അൽ ബുറാഖ് എന്ന ചിറകുള്ള കുതിരപ്പുറത്ത് തൻ്റെ രാത്രി യാത്രയ്ക്കിടെ മുഹമ്മദ് പ്രാർത്ഥിക്കുകയും പറദീസയിലേക്ക് പോവുകയും ചെയ്തത് ഇതിനകത്തുള്ള പാറയിൽ നിന്നാണെന്ന് മുസ്ലിംസ് വിശ്വസിക്കുന്നു. ജെറുസലേമിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് റോക്കിൻ്റെ താഴികയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗുഹ. മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കറുത്ത പാറ അതായത് കാബയുടെ ദിശ സൂചിപ്പിക്കുന്ന പള്ളിയുടെ ഭിത്തിയിലെ ഒരു മാടമാണ് മിഹ്റാബ്. ഡോം ഓഫ് ദി റോക്കിൻ്റെ സ്വർണ്ണ താഴികക്കൂടം പലതവണ പുനഃസ്ഥാപിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ സ്വർണം പൂശിയ ഇത് ഒന്നിലധികം പുനരുദ്ധാരണങ്ങൾക്ക് വിധേയമായി. അടുത്തിടെ ജോർദാനിലെ അന്തരിച്ച രാജാവ് ഹുസൈൻ സ്വർണം പൂശിയതാണിത്. സാധാരണ പള്ളികളിൽ കാണുന്നത് പോലെ അലങ്കരിച്ചതും വലുതുമായ പ്രവേശന കവാടങ്ങൾ ഡോം ഓഫ് ദി റോക്കിനില്ല. അതിനു പകരം 4 ചെറുതും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ വാതിലുകളാണുള്ളത്. ഇതിന് അകത്തുള്ള പാറയുടെ അടിയിൽ ആത്മാക്കളുടെ കിണർ എന്നറിയപ്പെടുന്ന പാറ മുറിച്ചുണ്ടാക്കിയ ഒരു അറയുണ്ട്. മരണപ്പെട്ടയാളുടെ ആത്മാക്കൾ ന്യായവിധി ദിനം പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് ഈ അറ എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഘടന അഷ്ടഭുജാകൃതിയിലാണ്. അതിൻ്റെ മധ്യഭാഗത്തെ താഴിക കുടത്തിന് ഏകദേശം 20 മീറ്റർ വ്യാസവും 35 മീറ്ററിൽ കൂടുതൽ ഉയരവുമുണ്ട്. പുറത്തെ ഭിത്തികളും അഷ്ടകോണാകൃതിയിലാണ്.
അവ ഓരോന്നിനും ഏകദേശം 18 മീറ്റർ വീതിയും 11 മീറ്റർ ഉയരവുമുണ്ട്. ഖലീഫ അബ്ദുൽ മാലിക് AD 691 പൂർത്തിയാക്കിയ ഇതിൻ്റെ സമ്പന്നമായ അലങ്കാരം സിറിയൻ ക്രിസ്ത്യൻ കലാകാരന്മാരുടെ സൃഷ്ടിയായിരുന്നു. സ്വർണം പൂശിയ ആനോഡൈസ്ഡ് അലുമിനിയം കൊണ്ട് മേൽക്കൂര പൊതിഞ്ഞിരിക്കുന്നു. ഉള്ളിലെ വിശുദ്ധപാറ 12-ാം നൂറ്റാണ്ടിലെ ദേവദാരു മരം കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. പാറയുടെ അരികിലുള്ള ഒരു ഉയർന്ന സ്മാരകത്തിൽ മുഹമ്മദിൻ്റെ താടിയുടെ മുടി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1955 ജോർദാൻ സർക്കാർ പള്ളി പുതുക്കി പണിതു. തുർക്കിയും അറബി രാജ്യങ്ങളും ധനസഹായം നൽകി. 1964 പണി പൂർത്തിയായി. 1998 ജോർദാനിലെ ഹുസൈൻ രാജാവ് $80 കോടി ചെലവാക്കി ഈ സുവർണ ഗോപുരം വീണ്ടും മിനുക്കിയെടുത്തു. ഇസ്ലാമിക് വാഖ് ഫൗണ്ടേഷൻ്റെ അണ്ടറിലുള്ള ഈ പള്ളി നോൺ മുസ്ലിംസിന് അകത്ത് പ്രവേശനം നിഷേധിക്കുന്നു. മോഡസ്റ്റ് ഡ്രസ്സിട്ട് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പഴയ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ഖലീഫയുടെ ഉദ്ദേശ്യം യഹൂദമതത്തിനും ക്രിസ്ത്യാനിറ്റിക്കും മേലെ ഇസ്ലാമിൻ്റെ ഉന്നതമായ സത്യത്തെ ഊന്നിപ്പറയുകയും ക്രിസ്ത്യൻ പള്ളികളുടെ പ്രൗഢിയെ മറികടക്കുകയും ചെയ്യുക എന്നതായിരുന്നു. 10-ാം നൂറ്റാണ്ടിലെ ഒരു വിവരണം പറയുന്നത് ഹോളി സെപ്പൾക്കർ ചർച്ച് മുസ്ലിങ്ങളുടെ മനസ്സിനെ അന്താളിപ്പിക്കും എന്ന് അദ്ദേഹം ആശങ്കാകുലനായിരുന്നു. സ്വർണ താഴിയക്കൂടത്തിൻ്റെ അളവുകൾ ഹോളി സെപ്പൾക്കർ ചർച്ചിൻ്റെ താഴിയക്കൂടവുമായി മാച്ച് ചെയ്യുന്നുണ്ട്. അഷ്ടഭുജാകൃതിയിലുള്ള ആർക്കേഡിൻ്റെ ഇരുവശങ്ങളിലുമായി കുഫിക് ലിപിയിൽ ഒരൊറ്റ വരിയിൽ 240 മീറ്ററോളം നീളത്തിൽ ക്രിസ്ത്യാനികളോടുള്ള വെല്ലുവിളി താഴിയക്കൂടത്തിൻ്റെ സ്ഥാപക ലിഖിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ത്രീത്വത്തിലും യേശുവിൻ്റെ ദൈവീകതയിലുമുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരായാണ് അത് പറയുന്നത്. അതിലിങ്ങനെയാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്: ഓ വേദക്കാരെ, നിങ്ങളുടെ മതത്തിൽ അതിർവരമ്പുകൾ ലംഘിക്കരുത്. അള്ളാഹുവിൻ്റെ കാര്യം മാത്രം സംസാരിക്കുക. മറിയത്തിൻ്റെ പുത്രനായ യേശു മിശിഹ ദൈവത്തിൻ്റെ ഒരു അപ്പസ്തോലൻ മാത്രമാണ്. അതിനാൽ ദൈവത്തിലും അവൻ്റെ അപ്പസ്തോലന്മാരിലും വിശ്വസിക്കുക. 3 എന്ന് പറയരുത്, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ദൈവം ഏക ദൈവം മാത്രമാണ്. അവന് ഒരു പുത്രൻ ജനിക്കുന്നത് അവൻ്റെ മഹത്വത്തിൽ നിന്ന് അകന്നിരിക്കട്ടെ. ഇത് വിക്കിപീഡിയയിൽ പറയുന്നതാണ്, ഞാൻ സ്വയം പറയുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പള്ളിക്കകത്ത് കൊടുത്തിരിക്കുന്ന ലിഖിതങ്ങളൊക്കെ ഖുറാനിലെ പ്രശസ്തമായ സിംഹാസനവാക്യമായ ആയത്ത് അൽ കുർസി 2:255, സൂറ 19:33-35 ഇതൊക്കെയാണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ വിക്കിപീഡിയയിൽ നിന്നും കണ്ട അറിവ്, വായിച്ച അറിവിലാണ് ഈ പറയുന്നത്. ഖലീഫ അബ്ദുൽ മാലിക് ജെറുസലേമിനെ ഒരു മുസ്ലിം നഗരമാക്കി മാറ്റുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് റോക്കിൻ്റെ താഴിയക്കുടം ഇങ്ങനെ പണിതത് എന്നാണ് പറയപ്പെടുന്നത്. അലക്സ മോസ്കിലെ പോലെ തന്നെ ഡോം ഓഫ് ദി റോക്കിൽ നമുക്ക് നോൺ മുസ്ലിംസിന് അകത്ത് പ്രവേശനമില്ല. അകത്തെ കാഴ്ചകൾ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. പിന്നെ ഞാൻ കുറച്ച് അറ്റാച്ച് ചെയ്യാം. ഇസ്രായേലി വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. ഞാനിതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അവിടെ എപ്പോഴും ക്ലോസ് ആയിരിക്കും. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇവിടെയും വരാൻ സാധിച്ചു. എനിക്കറിയാം നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിംസ് വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ എന്നോട് കുറേ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിരുന്നു അലക്സയിൽ പോയി വീഡിയോ എടുക്കുമോ എന്ന്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിർത്തി പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒന്നും കൂടെ പോയത്. ഡിസ്ക്ലെയിമറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വീഡിയോയുടെ ഉദ്ദേശം ആരുടെയും മതവിശ്വാസത്തെ എതിർക്കുകയോ മതവികാരം വ്രണപ്പെടുത്തുകയോ അല്ല. ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ അംഗീകരിക്കുകയും അവരെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്തോ എവിടെയും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മതത്തെക്കാൾ ഉപരി മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിച്ചാൽ ഈ ലോകത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൊറോക്കോ ഗേറ്റ് എന്നാണ്. അങ്ങനെ വല്ല ഗേറ്റ് ഉണ്ടോ? എന്നെ പറയല മസ്ജിദ് അൽ ബുറാക്. ആ ഹിയർ ഇറങ്ങി പോകേണ്ട, അതുവഴി അല്ല കേട്ടോ ഇറങ്ങി പോകേണ്ടത്. ഇതുവഴി എങ്ങാണ്ടാണ് ഇറങ്ങിപ്പോണ്ടേ. അങ്ങനെ നമ്മൾ അലക്സയും ഡോം ഓഫ് ദി റോക്കും കണ്ട് തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ എവിടെയാണോ, എവിടെയെങ്കിലും പോവാം. എല്ലായിടത്തും ഇതുപോലത്തെ മകുടങ്ങളാണ്. എത്ര മകുടമാണെന്ന് ചോദിച്ചാൽ ഇവിടെ മകുടങ്ങളുടെ രാജ്യം എന്ന് പറയേണ്ടി വരും. ഇസ്രയേൽ ഇത്ര മകുടമുള്ള വേറെ രാജ്യം ഈ ലോകത്ത് കാണത്തില്ല. ഇതാണോ എൻട്രൻസ്? ആ ഇത് ഞാൻ സൈഡിൽ കൂടെ വന്നപ്പോൾ കണ്ടില്ലേ, അതാണ്. തെറ്റിപ്പോണ്ടോ? ഉണ്ടോ? എന്താ
നമ്മൾ ചുറ്റി കറങ്ങി ഇതിൻ്റെ കൂടെ വന്നു. നമ്മൾ ഇനി ഇതിലെ കൂടെയാണ് പുറത്തോട്ട് ഇറങ്ങേണ്ടത്. ഇതുവഴി ഇവിടെ പച്ചക്കീട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കേട്ടോ. നമ്മളിവിടുന്ന് ഇങ്ങനെ ഇനി പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.